ഏറെക്കാലമായി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് പി സി ചാക്കോയ്ക്കെതിരെ ഡൽഹിയിൽ നിന്ന് തന്നെ പടയൊരുക്കം തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി ഡൽഹി കോൺഗ്രസിനെ പാതാളക്കുഴിയിലേക്ക് വീണ് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് നിയോഗിച്ചതായിരുന്നു ചാക്കോയെ ഡൽഹിയിൽ തകർന്നു കിടന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളെ പുനഃസംഘടിപ്പിച്ച് പാർട്ടിക്ക് വീണ്ടും ഒരു അടിത്തറ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പി സി ചാക്കോ സജീവമായി തന്നെ അവിടെ നിർവഹിച്ചു എന്ന യാഥാർത്ഥ്യമുണ്ട് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും ഷീലാ ദീക്ഷിതിനെ പോലെ ഒരു മുതിർന്ന നേതാവിനെ പാർട്ടിയുടെ അധ്യക്ഷയായി അവിടെ നിയോഗിച്ചുകൊണ്ട് പാർട്ടിയെ നയിക്കാൻ വീണ്ടും ചുമതല നൽകിക്കൊണ്ട് കോൺഗ്രസ് നേതൃത്വം എടുത്ത തീരുമാനം ആം ആദ്മി പാർട്ടിയുമായി ഒരു കാലത്ത് ശത്രുക്കളായിരുന്നെങ്കിൽ പോലും ഒരു പൊതുശത്രുവിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് വേണ്ടി ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കി മത്സരിക്കണം എന്നുള്ള ചാക്കോയുടെ ആഗ്രഹത്തിന് അന്ന് ഷീലാ ദീക്ഷിത് തടസ്സം നിന്നു അക്കാര്യത്തിൽ ഒരു ഉറച്ച തീരുമാനം ചാക്കോയ്ക്ക് അനുകൂലമായി എ എ പി കോൺഗ്രസ് സഖ്യം എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നതിന് രാഹുൽ ഗാന്ധി ഒരുപാട് ഇടപെടലുകൾ നടത്തി നോക്കി പക്ഷേ ഷീലാ ദീക്ഷിതിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അതൊന്നും സാധിക്കാത്ത ഒരവസ്ഥയുണ്ടായി അന്നുമുതൽ ഡൽഹിയിലെ പരമ്പരാഗത കോൺഗ്രസ് നേതൃത്വവുമായി പി സി ചാക്കോ അകന്ന് കഴിയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഷീലാ ദീക്ഷിതിൻ്റെ മരണം സംഭവിച്ചത് ഈ ഷീലാദീക്ഷിതിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പി സി ചാക്കോയുടെ അനാവശ്യ ഇടപെടലുകളാണ് ഷീലാ ദീക്ഷിതനെ കൂടുതൽ മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളിവിട്ടതെന്നും പെട്ടെന്ന് അവരുടെ മരണത്തിന് കാരണമായതെന്നും ചൂണ്ടിക്കാട്ടി അവരുടെ മകൻ സന്ദീപ് ദീക്ഷിത് പി സി ചാക്കോയ്ക്ക് തന്നെ ഒരു കത്ത് ആ കത്ത് പാർട്ടി നേതൃത്വത്തിന് ചാക്കോ കൈമാറിയതോടുകൂടി ചാക്കോയ്ക്കെതിരായിട്ടുള്ള പടയൊരുക്കം വീണ്ടും ഡൽഹി കോൺഗ്രസ്സിൽ തുടങ്ങിയിരിക്കുന്നു ചാക്കോയെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കണം എന്നുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് സോണിയാഗാന്ധിക്ക് തനിക്ക് കിട്ടിയ ഒരു കത്ത് തനിക്ക് മേൽ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ട് നൽകിയ ഒരു കത്ത് സോണിയാഗാന്ധിക്ക് പാർട്ടി അധ്യക്ഷ എന്നുള്ള നിലയിൽ കൈമാറിയതല്ലാതെ താൻ താനെന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ചാക്കോ ചോദിക്കുന്നുണ്ട് എങ്കിൽ പോലും ഡൽഹി കോൺഗ്രസിൽ ഇനി ചാക്കോയുടെ സാന്നിധ്യം വേണ്ട എന്ന ഒരു ഉറച്ച നിലപാടിലേക്കാണ് അവിടെയുള്ള ഷീലാ ദീക്ഷിതിനെ അനുകൂലിച്ചിരുന്ന ആളുകൾ സന്ദീപ് ദീക്ഷിതിൻ്റെ നേതൃത്വത്തിലുള്ള ഇപ്പോഴത്തെ ഒരു കൂട്ടം ആളുകൾ ആവശ്യപ്പെടുന്നത് ഡൽഹി പൊളിറ്റിക്സിൽ നിന്നും കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നിന്നുമൊക്കെ പി സി ചാക്കോ നിഷ്കാസിതനാവണം എന്ന ആഗ്രഹം അവർ വച്ചുപുലർത്തുകയും ചെയ്യുന്നു പാർട്ടിയുടെ തിരിച്ചുവരവിന് വേണ്ടിയിട്ടുള്ള ചാക്കോയുടെ ശ്രമങ്ങളെ അല്ല അവരിപ്പോൾ കാണുന്നത് അതിനപ്പുറം പാർട്ടിയിൽ അതിശക്തമായി നിൽക്കുന്ന ഈ താൻ പ്രമാണിത്വം എന്ന് പറയുന്ന ഘടകത്തെ ചാക്കോ അംഗീകരിക്കുന്നില്ല എന്നുള്ള ഒരു നിലപാടാണ് ചാക്കോ ആണെങ്കിൽ കേരളത്തിലും ഇതിനകം തന്നെ അനഭിമതനായി കഴിഞ്ഞു കേരളത്തിലെ ഒരു ഗ്രൂപ്പിനും വേണ്ടാത്ത ഒരു നേതാവായി ചാക്കോ ഇപ്പോൾ മാറിക്കഴിഞ്ഞൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഡൽഹി വിട്ട് ഇങ്ങോട്ട് പോന്നാലും ഇവിടെ അദ്ദേഹത്തിന് നിൽക്കക്കള്ളിയുണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം അദ്ദേഹത്തിൻ്റെ സീറ്റിൻ്റെ കാര്യത്തിൽ പോലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിൽ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് വാർത്തകൾ വന്ന പശ്ചാത്തലത്തിൽ തന്നെ ചാക്കോയ്ക്കെതിരെ കൂട്ടക്കത്തുകളായിരുന്നു ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരുന്നത് എന്ന യാഥാർത്ഥ്യം നമുക്കറിയാം അങ്ങനെ ചാക്കോയോട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനുള്ള ആളുകൾക്ക് താല്പര്യം ഒട്ടുമേയില്ല എന്നുള്ളൊരു പശ്ചാത്തലം കൂടി നിലനിൽക്കെ ഡൽഹിയിൽ നിന്നുകൂടി അദ്ദേഹത്തെ പുകച്ചു ചാടിക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ ആ ശ്രമത്തിന് പലരും പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ ചാക്കോ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ കോൺഗ്രസ്സിലുള്ള പിടിപാടുകൾ ഇല്ലാതാകുന്നു അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരൻ എന്ന നിലയിലുള്ള ചാക്കോയുടെ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതായത് ചാക്കോ കാലം മെല്ലെ അവസാനിക്കുകയാണ് എന്ന് ചുരുക്കം